നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ ഓഫീസ് കത്തിയതാണോ കത്തിച്ചതാണോ? ഇപ്പോൾ തീ പുകയുന്നതും കത്തിയാളുന്നതും സെക്രട്ടേറിയറ്റിന് പുറത്താണ്. കേരളം മുഴുവൻ അക്ഷരാർത്ഥത്തിൽ പ്രതിഷേധാഗ്നിയിൽ തിളയ്ക്കുന്നു. തീപിടുത്തത്തിന് തൊട്ടു പിന്നാലെ അഡീഷണൽ സെക്രട്ടറി പി ഹണി പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. കുറച്ച് ഫയലുകൾ, അതായത് വിവിധ ഗസ്റ്റ് ഹൗസുകളുടെ റൂം ബുക്കിംഗുമായി ബന്ധപ്പെട്ട് ആ കമ്പ്യൂട്ടറിന് അകത്തുള്ള ട്രാക്കിലെ ഫയലുകൾ കുറച്ച് ഹണി ഉദ്ദേശിച്ചത് എന്തു തന്നെയാണെങ്കിലും പൂർണ്ണമായി കത്തി അമർന്നില്ല അവിടെയുള്ള ഫയലുകൾ എന്നാണ് ഇപ്പോൾ FIR റിപ്പോർട്ടിൽ പറയുന്നത്. അഡീഷണൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ല എന്നാണ്. പൊതുഭരണ വകുപ്പിലുണ്ടായ തീപിടുത്തത്തിന് കാരണം സ്വിച്ചിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം. തീപിടുത്തം അന്വേഷിക്കുന്ന പോലീസ് സംഘവും ഉദ്യോഗസ്ഥ സംഘവും സെക്രട്ടേറിയറ്റിൽ തെളിവെടുപ്പ് നടത്തി. ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അന്തിമ വിലയിരുത്തലിൽ എത്തിച്ചേരാനാകൂ. രാവിലെ 7 മണിക്ക് തന്നെ അന്വേഷണവും തെളിവെടുപ്പും തുടങ്ങി. അന്വേഷണ ഉദ്യോഗസ്ഥൻ ADGP മനോജ് എബ്രഹാമിന് പുറമെ ദുരന്ത നിവാരണ കമ്മീഷണർ A കൗശിക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നോർത്ത് സാൻഡ്വിച്ചിലെ 2 ബ്ലോക്കിൽ വിശദമായ തെളിവെടുപ്പ് നടത്തുന്നത്. ആഴ്ചകളായി കേടായി കിടന്ന ഫാനിന്റെ സ്വിച്ചിൽ നിന്നാണ് ഇത്തരമൊരു തീപിടുത്തം ഉണ്ടായതെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നു. ഇക്കാര്യം സ്ഥിരീകരിക്കണമെങ്കിൽ ഫോറൻസിക് റിപ്പോർട്ട് അടക്കം ലഭിക്കേണ്ടതുണ്ട്. ഇതിനവർ ഉദാഹരണമായി പറയുന്നത് തീ പിടിച്ച ഫാൻ കത്തിയമർന്ന് താഴെ വീണ് കിടക്കുകയാണ്. അതുതന്നെയാണ് തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും. യഥാർത്ഥ കാരണം അറിയണമെങ്കിൽ ശാസ്ത്രീയ പരിശോധനകളുടെ ഫലമറിയണം. ഫോറൻസിക് സംഘവും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും സ്ഥലത്ത് പരിശോധന നടത്തി. ഇന്നലെ തന്നെ തീപിടുത്തമുണ്ടായ സ്ഥലം സീൽ ചെയ്ത് ദൃശ്യങ്ങൾ പകർത്തിയിരുന്നുവെന്ന് അന്വേഷണ സംഘം പറയുമ്പോൾ ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു. തീപിടുത്തമുണ്ടായപ്പോൾ ആ ഓഫീസ് മുറിയിൽ ഉണ്ടായിരുന്നത് 2 ഉദ്യോഗസ്ഥർ. തീപിടുത്തമുണ്ടായ ഉടനെ ഫയലുകൾ പരിശോധിച്ചതും ഫയലുകളൊക്കെ നീക്കം ചെയ്തതും ഇവർ തന്നെയാണ് എന്ന് പുറത്തു വരുന്ന വാർത്തകൾ. അങ്ങനെയെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ എന്തെങ്കിലും തിരിമറികൾ നടത്തിയോ? ഏതൊക്കെ ഫയലുകളാണ് കത്തിപ്പോയതെന്നും എന്തൊക്കെ നാശനഷ്ടങ്ങൾ വന്നുവെന്നും കൃത്യമായി അറിയുന്ന പ്രോട്ടോകോൾ ഓഫീസിലെ പ്രധാനപ്പെട്ട പല ഉദ്യോഗസ്ഥരും ഇതുവരെ അവിടെ എത്തിയില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം. UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട സെക്രട്ടേറിയറ്റിലെ ഫയലുകളൊന്നും E-ഫയൽ ആക്കിയിട്ടില്ല എന്നതാണ് ഈ അപകടത്തിന്റെ ഏറ്റവും വലിയ തലവും. കോൺസുലേറ്റിന്റെ ഡിപ്ലോമാറ്റിക് ബാഗേജുകൾക്ക് അനുമതി നൽകിയ രേഖകളാണ് E-ഫയലാകാത്തത്. ചൊവ്വാഴ്ച തീപിടുത്തമുണ്ടായ പ്രോട്ടോകോൾ ഓഫീസിൽ തന്നെയാണ് ഈ പ്രധാനപ്പെട്ട ഫയലുകളൊക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. തീപിടുത്തമുണ്ടായ ഉടനെ ആ ഓഫീസ് മുറിയിൽ ഉണ്ടായിരുന്ന 2 പേർ കാര്യമായി തീ ശമിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്തില്ല എന്ന് സെക്രട്ടേറിയറ്റിനുള്ളിൽ ഇപ്പോൾ അടക്കം പറയുന്നു. തീ ചുരുളുകളും പ്രത്യേകിച്ച് പുകയും പുറത്തേക്ക് വമിച്ചപ്പോൾ പുറത്തുനിന്നവരാണ് ആദ്യം ഇത്തരമൊരു അപകടം കണ്ടതും അപായ സൂചന നൽകിയതും. സെക്രട്ടേറിയറ്റിനുള്ളിൽ തീ പിടിച്ചിരിക്കുന്നു എന്ന വിവരം സെക്രട്ടേറിയറ്റിൽ ജോലി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ ഉദ്യോഗസ്ഥർ തന്നെയാണ് ആദ്യം കണ്ടത്. അവരാണ് അപായ സൂചന നൽകിയതും ഫയർഫോഴ്സിനെ വിളിക്കാൻ വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്തതും. അതിനർത്ഥം ഈ തീ കൂടുതൽ ആളിപ്പടർന്ന് വലിയ സുപ്രധാന രേഖകളടങ്ങിയ ഫയലുകൾ കത്തിയമർന്നിട്ടില്ല എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അത്തരമൊരു അപകടം നടക്കാത്തത്. ഇത് ആസൂത്രിതമാണെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയാണെങ്കിൽ ഈ തീ ആളിപ്പടർന്ന് സുപ്രധാന രേഖകൾ പലതും നശിക്കുമായിരുന്നു. എന്നാൽ അതിനുള്ള സമയം ലഭിച്ചില്ല എന്ന് വേണം അനുമാനിക്കാൻ. NIA അടക്കമുള്ള ഏജൻസികൾ സ്വർണ്ണക്കള്ളക്കടത്തിലും അതിനോടനുബന്ധമായി നയതന്ത്ര ബാഗേജിലൂടെ കള്ളക്കടത്ത് നടത്തിയ കേസുകളിലുമൊക്കെയായി കൃത്യമായ അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കാനാണോ ഇത്തരമൊരു ശ്രമമുണ്ടായത് എന്ന് വേണം സംശയിക്കാൻ. നിർണായകമായ ഒരു അന്വേഷണം മുൻപോട്ട് പോകുമ്പോൾ രേഖകളൊന്നും E-ഫയലാക്കാതിരുന്നത് ഭരണതലത്തിലുള്ള വീഴ്ച തന്നെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. തീപിടുത്തത്തിൽ ഇവയിൽ എന്തെല്ലാം കത്തി നശിച്ചു എന്നതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ആർക്കുമില്ല.
അധികാരികൾ പറയുന്നത് മാത്രമാണ് മാധ്യമങ്ങൾക്കും പുറം ലോകത്തും അറിയാവുന്ന ഏക വസ്തുത. ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത് ഈ ഫയലുകൾ കത്തിനശിച്ചിട്ടില്ല എന്ന് മാത്രം. വിലപ്പെട്ട നിർണായകമായ ഏതൊക്കെ പേപ്പർ ഫയലുകൾ കത്തിപ്പോയി എന്നതിനെക്കുറിച്ച് യാതൊരുവിധ വിശദീകരണവുമില്ല. ഗസ്റ്റ് ഹൗസുകളിലെ റൂം ബുക്കിങ്ങിനെ കുറിച്ചും കഴിഞ്ഞ കാലങ്ങളിൽ ഗസ്റ്റ് ഹൗസുകളിൽ ആരൊക്കെ താമസിച്ചിരുന്നു എന്നതിൻ്റെ രേഖകളുമാണ് നഷ്ടപ്പെട്ടതെന്ന് അവർ പറയുമ്പോൾ അതിലും ചില ചതികൾ ഒളിഞ്ഞിരിപ്പില്ലേ? തീ കൂടുതൽ ആളിപ്പടരുന്നതിന് മുൻപ് ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയ പുറത്തുനിന്ന ജോലിക്കാർ ഉദ്യോഗസ്ഥർ തന്നെയാണ് വലിയൊരു അപായത്തിൽ നിന്ന് നമ്മളെയൊക്കെ രക്ഷിച്ചെടുത്തത് എന്ന് വേണം ഊഹിക്കാൻ. ഡിപ്ലോമാറ്റിക് ബാഗേജുകൾ സംബന്ധിച്ച നിർണായക ഫയലുകൾ ഒരു ഷെൽഫിനപ്പുറം ഇരിപ്പുണ്ട് എന്നാണിപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിനർത്ഥം ഏറിയാൽ 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ കൂടി നിന്ന് കത്തിയിരുന്നെങ്കിൽ ആ ഫയലുകൾ അത്രയും അപ്രത്യക്ഷമായേനെ. എത്ര ആസൂത്രിതമാണെങ്കിലും അട്ടിമറിയാണെങ്കിലും ദൈവം അവശേഷിപ്പിക്കുന്ന ചില തെളിവുകളുണ്ട്. ഒരുപക്ഷെ അത്തരം തെളിവുകളായി നിലനിന്നതാവാം ആ ഷെൽഫുകളും ഫയലുകളുമൊക്കെ. ഇവിടെയാണ് നമ്മൾ പീഹണി എന്ന ആ ഉദ്യോഗസ്ഥൻ്റെ വൈറലായ വാക്കുകളുടെ വിലയെറിയുവാൻ. കുറച്ച് ഫയലുകളെ കത്തിച്ചുള്ളൂ എന്ന് പറഞ്ഞതിന് തൊട്ടടുത്ത നിമിഷം കത്തിയുള്ളൂ എന്ന് തിരുത്തിയ ആ ശൈലി, അതൊരു പക്ഷേ ഒരു സ്ലിപ്പ് ഓഫ് ടങ് ആവാം, അതല്ലെങ്കിൽ എവിടെയോ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന സത്യത്തിൻ്റെ ഒരംശമാകാം. സംസ്ഥാന സർക്കാർ എത്ര ശക്തമായ അന്വേഷണം ഇതിലേർപ്പെടുത്തിയാലും കൃത്യമായ സത്യമൊന്നും ഒരിക്കലും പുറത്തു വരത്തില്ല. NIA ശക്തമായ ഇടപെടലാണ് ഇക്കുറി കേരളം ആവശ്യപ്പെടുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശക്തമായി പിടിമുറുക്കണം എന്ന് തന്നെ ശക്തമായ മറുപടിയാണ് കേരളത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത വിധം സമരത്തിൻ്റെ ശക്തി കൂടി വരുന്നു, പ്രതിഷേധത്തിൻ്റെ വീര്യം കൂടി വരുന്നു, നേതാക്കളുടെ വാക്കുകളിലെ മൂർച്ച കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഗൗരവത്തോടെ കേരളം കാതോർക്കുന്നത് ഇനി എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. NIA ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ അപകടം നടന്നയുടനെ പുറത്തേക്ക് വന്ന് എന്തെല്ലാമോ വിളിച്ചു പറഞ്ഞ EP ജയരാജൻ്റെ മുഖം കൂടുതൽ വികൃതമായിരിക്കുന്നു. EP പറഞ്ഞത് ഈ ഒരു അപകടമുണ്ടായ ഉടനെ രമേശ് ചെന്നിത്തല എങ്ങനെ അവിടെ പാഞ്ഞു വന്നു, ചില MLA മാരുടെ അസ്വാഭാവിക സാന്നിധ്യം സംശയിക്കപ്പെടുന്നു എന്നാണ്. EP യെ പോലെ ഉത്തരവാദിത്തമുള്ള ഒരു മന്ത്രി ഒരിക്കലും ഇത്തരം നികിഷ്ട വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. അട്ടിമറിയെന്ന് നിങ്ങൾ തന്നെ സംശയിക്കുന്നു എന്നല്ലേ അതിനർത്ഥം? സർക്കാർ തന്നെ ഇതൊരു അട്ടിമറിയാണെന്ന് പറയാതെ പറയുകയാണ് EP ജയരാജനിലൂടെ. അതുകൊണ്ട് തന്നെ ജയരാജൻ്റെ മുഖം കൂടുതൽ കൂടുതൽ വികൃതമായിരിക്കുന്നു. പിണറായി എപ്പോഴും ആവർത്തിക്കുന്നത് മടിയിൽ കനമില്ലാത്തവന് എന്ത് ഭയക്കാനുണ്ട് എന്നാണ്. ഇനി മടിയിൽ കനമില്ലെന്ന് തന്നെയല്ല, എല്ലാം കത്തിപ്പോയിരിക്കുന്നു. ഇതാണ് പ്രതിപക്ഷം പറയുന്നത്. ഇതിൽ എത്ര വാസ്തവമുണ്ട് അവാസ്തവമുണ്ട് എന്ന് പുറം ലോകം ഒരിക്കലും അറിയാൻ പോകില്ല. ആകെ അറിയാനുള്ള ഏക സാധ്യത NIA യുടെ കൃത്യമായ അന്വേഷണ ഇടപെടലുകളിലൂടെ മാത്രം. കേന്ദ്ര ഏജൻസികൾ ശക്തമായ അന്വേഷണവുമായി സെക്രട്ടേറിയറ്റിനു ചുറ്റും നിലയുറപ്പിച്ചിരിക്കുന്നത് മാത്രമാണ് കേരളത്തിൻ്റെ ഏക പ്രതീക്ഷ. തൊട്ടിപ്പുറത്ത് രാജ്ഭവനിലിരുന്ന് കണ്ണുരുട്ടി നമ്മുടെ പ്രിയപ്പെട്ട ഗവർണറും സർക്കാരിനെ വിറപ്പിക്കും എന്നതുറപ്പാണ്. ഈ ഗവർണറിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട്. അതിനി പ്രതിപക്ഷത്തിനായാലും BJP ക്കായാലും ഒരുപോലെ തന്നെ. ഗവർണറുടെ ശക്തമായ ഇടപെടലുകൾ ഇനിയുള്ള അന്വേഷണ ഘട്ടങ്ങളിലും ഇനിയുള്ള നീക്കങ്ങളിലും ഉണ്ടാകണം എന്നതാണ് കേരളത്തിൻ്റെ പ്രാർത്ഥന. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.